പ്രതാപമുള്ള ഈ നഗരത്തിന്റെ ഓർമ്മകൾ. ആഘാതകരമായ ഈ സമയം എന്റെ വാക്കുകൾക്ക് ചെയ്തിരുന്ന ഈ ഇടവകയിലെ സർഗാസാസിനെ എന്റെ വിനീതമായി കൂപ്പുകയും ആകാശത്തിന്റെ അടുത്ത വികാരത്തിലേക്ക് പക്ഷികളെക്കാളും ഭംഗിയായി പറന്നു വരാനും സമുദ്രത്തിന്റെ ആകാശങ്ങളിലേക്ക് മത്സ്യക്കണക്കായി ഭംഗിയായി ഒഴുകിത്തിറങ്ങാനും പഠിച്ച മനുഷ്യൻ ഭൂമിയിൽ മനുഷ്യനെ പോലെ ജീവിക്കാൻ മറന്നുപോയ ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയുക എന്ന എന്റെ പ്രശ്ന വിഷയത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ലോകത്തിലെ സകല ആത്മീയ ലൗകിക പ്രാസ്ഥാനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പിന്നിട്ടുള്ളത് ദൈവത്തിലോ മനുഷ്യരോ ഉള്ള വിശ്വാസമാണ്. ഒരു വിശ്വാസിയുടെ ചിന്തയാത്രയിൽ അവൻ പല ഘട്ടങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കും. ഇതിൽ ചില ഘട്ടങ്ങളിൽ നമ്മുടെ വിളിക്കാൻ കാതോർത്തിരിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെ നാം കാണുന്നു. ചിലപ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാതെ നിശബ്ദനായിരിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. മറ്റു ചിലപ്പോൾ ശത്രുവിനെന്ന പോലെ നമ്മോട് പെരുമാറുകയും കടോരമായ വേദനകളിലൂടെയും യാതനകളിലൂടെയും നമ്മെ നയിക്കുന്ന ഒരു ദൈവത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഇവിടെയാണ് ദൈവഹിതം നാം തിരിച്ചറിയുന്നത്. ഭൂകമ്പവും സുനാമിയും നാശം വിതച്ച ജപ്പാനിൽ നിന്ന് 7 വയസ്സുകാരിയായ ഒരു ബാലിക ബെനഡിക്ട് 16 മാർപ്പാപ്പയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്രമാത്രം ദുഃഖം അനുഭവിക്കേണ്ടേ എന്ന്. മറുപടിയായി പാപ്പ പറഞ്ഞു, ഈ സഹനം പാഴാൻ പോകില്ല, ഇവർക്കെല്ലാം പിന്നിൽ ഒരു ദൈവിക വിധിയുണ്ട്. നിന്നെ കുറിച്ച് എനിക്കത് പദ്ധതി കണ്ട് അത് നിന്റെ നാശത്തിലേക്കുള്ള പദ്ധതിയല്ല, അത് നിന്റെ നാശത്തിലേക്കുള്ള പദ്ധതിയല്ല, മറിച്ച് നിന്റെ നന്മയ്ക്കുള്ള പദ്ധതിയാണെന്ന് ദൈവവചനത്തിൽ നാം ഉറച്ചു വിശ്വസിക്കേണ്ടിയിരിക്കും. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് പിന്നിലുള്ള ദൈവഹിതം തിരിച്ചറിയാൻ കാത്തിരിപ്പ് കൂടിയേ തീരും. ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പണം ചെയ്ത രണ്ട് വ്യക്തികളാണ് ഈശോയും പരിശുദ്ധാത്മാവും. കാൽവരിയിൽ മരക്കുരിശിൽ കാര്യം പാടുകൾക്കുള്ളിൽ കിടന്നു കഴിയുമ്പോഴും പിതാവേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവാണ് നമ്മുടെ മാതൃക. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയാനാകുന്നത്? എന്നാൽ പ്രാർത്ഥനയിലൂടെ, ബൈബിൾ വായനകളിലൂടെ, കൂതാശകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നമുക്ക് തിരിച്ചറിയാനാകും. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിനും പരാജയത്തിനും ദൈവഹിതം തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായ APJ അബ്ദുൽ കലാമിന്റെ പ്രശസ്ത വാക്കുകൾ നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മനസാക്ഷി ആത്മാവിന്റെ പ്രകാശമാണ്.